ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടായി മസാലയാണ് കേട്ടോ. ഹോം മെയ്ഡ് ആയിട്ടുള്ളു. ഇതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ, പൊട്ടറ്റോ, ക്യാപ്സിക്കം പച്ച, സവാള, ഗ്രീൻ പീസ്, ഇത് പച്ച ഇപ്പം തൊലിച്ചെടുത്തതാണ്. പിന്നെ ഒരു ക്യാരറ്റ് അരിഞ്ഞത്, കുറച്ച് ബീൻസ്. നമ്മുടെ കയ്യിൽ എത്ര എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ട് കേട്ടോ. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കുക. പിന്നെ ഈ കുറച്ച് ഓയിൽ ഒഴിക്കുക. മൂത്ത് കഴിയുമ്പം ഒരു മൂന്ന് ചുവന്ന മുളക്, ഒരു സ്പൂൺ ജീരകം, ഒരു പട്ട, രണ്ട് ഏലക്ക, ഒരു ഗ്രാമ്പു, ഇത്ര ഇട്ടൊന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു എരിവിൻ്റെ പാകത്തിന് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർക്കാം. ആദ്യം ക്യാരറ്റ്, ചുവയ് കൂടുതലുള്ളത് ആദ്യം ഇടാം. പുളിയും വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. പൊട്ടറ്റോ, ഇതിനകത്ത് തളർന്നതൊന്ന് നന്നായി വഴറ്റണം. ഇതൊരു ഹാഫ് കുക്കഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മറ്റുള്ളതൊക്കെ ചേർക്കാം. ഗ്രീൻ പീസ്, പച്ചയാട്ടം പെട്ടെന്ന് വെന്തു, സവാള സ്ക്വയർ ആയിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കം, വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ബീൻസ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റണം. ഉപ്പ് ചേർക്കുക, എന്നിട്ട് ഫ്ലെയിം കുറച്ച് മൂടി വയ്ക്കുക. ഈ പച്ചക്കറികൾ അധികം അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. വെള്ളം ചേർക്കാതെ ഞാൻ അടച്ച് ഫ്ലെയിം കുറച്ച് ഒരു 5 മിനിറ്റ് ഇല്ല. നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ട് പകുതി വേവായാൽ മതി. നിങ്ങൾക്ക് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടി ചേർത്തോട്ടോ. ഒന്നുകൂടി ഇന്ന് മൂടി ഇരിക്കട്ടെ. നമ്മൾക്ക് ഇതിനകത്ത് പൊട്ടറ്റോ വെന്തതെന്ന് നോക്കിയാൽ മതി. അപ്പം ബാക്കിയെല്ലാം വെന്ത് വേണം. പൊട്ടറ്റോ ഇങ്ങനെ എടുക്കും. ആ വെന്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു തക്കാളി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചത്, അപ്പം അത് ഇവിടെ കൊടുക്കാം. ഇതും ഇതിൻ്റെ കൂടെ കിടന്നിങ്ങനെ കുറച്ച് സമയം കൂടി ഇരിക്കും. ഏറെക്കുറെ രണ്ടെണ്ണമെല്ലാം നല്ലതായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കടായി മസാല പൊടിച്ചതാണ് ഞാൻ ഷോർട്സിലിട്ടിരുന്നത് കേട്ടോ. നിങ്ങളത് കാണുക എങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതൊരു 2 സ്പൂൺ ഇടും. ഇതാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. നല്ല മണം അതങ്ങ് ഇടുന്നത്. ഹായ്. ഇനി നമുക്ക് ഒരു 5 അണ്ടിപ്പരിപ്പ് അരച്ചതാണ് കേട്ടോ. ക്രീം ഇല്ലാത്തതും നീളതായിരുന്നു. നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാം. ചപ്പാത്തിക്കാണ് ഏറ്റവും ബെസ്റ്റ്.
നല്ല മണമൊക്കെ വരുന്നത്. നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്നും ഉണ്ടാക്കാം, ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇച്ചിരി മല്ലിയില, ഇത് മല്ലിയില ഞാൻ രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കടായി മസാല റെഡി.